ഹലോ ഗൈസ്, ഞാൻ അജയ്, എ ജെ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫ്രൂട്ടിൻ ട്രീ ആണ് ലെമൺ. നമ്മുടെ നാട്ടിൽ ചെറുനാരങ്ങയ്ക്കാണ് ലൈം ലെമൺ എന്നൊക്കെ പറയുന്നത്, ഇൻ്റർചേഞ്ച് ചെയ്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ശരിക്കും ലെമൺ എന്ന് പറയുന്നത് ഇതാ ഇത്രയും വലിപ്പമുള്ള നാരങ്ങയ്ക്കാണ്. ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒടിച്ചുകൂത്തി നാരങ്ങയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ഒടിച്ചൂത്തി നാരകത്തിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത് ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടാണ്. അതായത് ഇതിൻ്റെ തണ്ട് മുറിച്ച് മറ്റൊരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും പുതിയൊരു നാരകമായി മാറും. അങ്ങനെ ഇതുപോലെ മുഴുത്ത നാരങ്ങയും തരും. അതാണ് അതിൻ്റെ പ്രത്യേകത. പേരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഒടിച്ചു കുത്തി നാരകം. അതായത് ഇതിൻ്റെ തണ്ട് ഒടിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പുതിയൊരു നാരകമായി മാറും. അതിന് വേരൊക്കെ പിടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള നാരകമായിട്ട് മാറും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ സീഡ് കാണുകയില്ല. മറ്റ് നാരങ്ങയിലൊക്കെ സീഡുണ്ട്, അത് വേണമെങ്കിൽ നടാം. പക്ഷേ ഇതങ്ങനെയല്ല. അതായത് ചെറുനാരങ്ങയിലൊക്കെ സീഡുണ്ട്, അത് നടാം. പക്ഷേ ഇതിന് സീഡില്ല. ഇത് നമുക്ക് പുതിയതുണ്ടാക്കണമെങ്കിൽ തണ്ട് തന്നെ മുറിച്ച് നടണം. ഒടിച്ചൂത്തി നാരകത്തിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. ഇത് നട്ട് കഴിഞ്ഞങ്ങനെ പ്രത്യേക വളമോ അല്ലെങ്കിൽ കെയറോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ സെൽഫ് മെയ്ഡാണ് ഒടിച്ചൂത്തി നാരകം എന്ന് പറയാം. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണം, അത് മാത്രമാണ് വേണ്ടത്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കായ്ക്കും, അതുപോലെ തന്നെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടണമെന്നുള്ളത് മാത്രമാണ്. ലൈമും ലെമണും ഒരു ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈമും സിട്രോണും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ലെമൺ ഉണ്ടായതെന്ന്. ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ വാദം നമ്മൾ മുഖവിലേക്ക് എടുത്താൽ നമുക്ക് വേണമെങ്കിൽ ലൈമിനെ ലെമണിൻ്റെ അച്ഛനെന്നോ അമ്മയെന്നോ ഒക്കെ വിളിക്കാം. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ലെമണിൻ്റെയും ലൈമിൻ്റെയും ന്യൂട്രിയൻസ് കണ്ടൻസ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് കുറേ ന്യൂട്രിയൻസ് ഉണ്ട് രണ്ടിലും. പൊട്ടാഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ബി സിക്സ് ഉണ്ട്, വൈറ്റമിൻ ബി നയൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അങ്ങനെ കുറേ കോമൺ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ട്. ഈ ന്യൂട്രിയൻസിൻ്റെ ക്വാണ്ടിറ്റി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ലെമണാണ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വൈസ് ന്യൂട്രിയൻസ് കൂടുതലായിട്ടുള്ളത് ലൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ലെമൺ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയാണ് അൾട്ടിമേറ്റ് ടേസ്റ്റ് ടെസ്റ്റ്, ലെമൺ വേഴ്സസ് ലൈം ടേസ്റ്റ് ടെസ്റ്റ്. ലെമണിനാണ് ലൈമിനേക്കാൾ കൂടുതൽ മധുരമുള്ളതെന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കും. പക്ഷേ എൻ്റെ ടേസ്റ്റ് ബഡ്സിനെ അത് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലെമണാണെങ്കിലും ലൈമാണെങ്കിലും പഞ്ചസാര ഇടാതെ ഇതുവരെ കുടിച്ചു നോക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് ഞാനത് കുടിച്ചു നോക്കാൻ പോവുകയാണ്. എൻ്റെ ടേസ്റ്റ് ബഡ്സിന് ലെമൺ കുറച്ചുകൂടി മധുരമുള്ളതായി തോന്നുമെന്ന് നോക്കാം. ലെമണും ലൈമും തമ്മിലുള്ള ആ ഒരു സൈസ് ഡിഫറൻസ് കണ്ടില്ലേ. ലൈം ശരിക്കും കുഞ്ഞനാണ്. ഫസ്റ്റ് ലെമൺ കട്ട് ചെയ്ത് കാണിക്കാം. ഉള്ളിൽ അത്യാവശ്യം വലിപ്പമുള്ള അല്ലിയാണ് ഉള്ളത്, കുരു ഒരെണ്ണം പോലുമില്ല. തൊണ്ടിന് നല്ല തിക്നെസ് ഉള്ളതുകൊണ്ട് ഇത് സ്ക്വീസ് ചെയ്യാൻ അത്യാവശ്യം ഫോഴ്സ് ഉപയോഗിക്കണം. ചെറിയൊരു മൽപ്പിടുത്തം തന്നെ നടത്തണം, എന്നാലേ ജ്യൂസ് കിട്ടൂ. ഇതിൽ നിന്ന് ഇനിയും ജ്യൂസ് കിട്ടും, പക്ഷെ ഞാൻ മെനക്കെടുന്നില്ല, ഇത്രയും മതി. ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് ലൈം സ്ക്യൂസ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലൈം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും വൈൻ ഗ്ലാസ്സിലേക്ക് ജ്യൂസ് വീഴുന്നുണ്ട്. ലൈം ചെറുനാരങ്ങ പുളി, അസാധി പുളി. ലെമൺ ഒടിച്ചു കുത്തി നാരങ്ങ, ഇതിനും പുളിയുണ്ട്. പക്ഷേ ചെറുനാരങ്ങയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് പുളിയില്ല. ഇതിന് മധുരമുണ്ടോ എന്ന് എൻ്റെ ടേസ്റ്റ് ബഡ്സിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വട്ടം കൂടി കുടിച്ചു നോക്കട്ടെ. ഇപ്പോഴും മധുരം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതിൻ്റെ പുളി തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. ചിലപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. എന്തായാലും എനിക്ക് തോന്നിയത് ഒടിച്ചുകുത്തി നാരങ്ങയ്ക്കാണ് ചെറുനാരങ്ങയേക്കാൾ കുറച്ചുകൂടെ പുളി കുറവ് എന്നാണ്. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.